ബിഎഡ് രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ ഈ മാസം 29-ന് ആരംഭിക്കാനുള്ള കേരള സർവകലാശാലയുടെ തീരുമാനം വടക്കൻ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കോളേജുകളിലേക്ക് എത്താൻ കഴിയുമെങ്കിലും താമസിക്കാൻ സൗകര്യമില്ലെന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി അടക്കം പരാതിയായി നൽകിയെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. കേരള സർവകലാശാലയുടെ കീഴിലുള്ള തിരുവനന്തപുരത്തെ ബിഎഡ് സെന്ററുകളിൽ പഠിക്കുന്ന വടക്കൻ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ പലർക്കും ഇപ്പോഴും തിരികെ പോകാനാവുന്നില്ല. ഹോട്ട്സ്പോട്ടുകളിലും കണ്ടെയ്ൻമെന്റ് സോണുകളിലുമാണ് പലരും ഉള്ളതെന്ന് കാണിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നിട്ടും ഈ മാസം 29-ന് രണ്ടാം സെമസ്റ്റർ ബിഎഡ് പരീക്ഷകൾ ആരംഭിക്കുമെന്ന് കാണിച്ച് ടൈം ടേബിൾ പുറത്തിറക്കിയിരിക്കുകയാണ്. വടക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും സബ് സെന്ററുകൾ അനുവദിച്ചാൽ പരീക്ഷ എഴുതാമെന്ന് ഈ വിദ്യാർത്ഥികൾ അറിയിച്ചുവെങ്കിലും അത് സാധ്യമല്ലെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ നിലപാട്. ഞങ്ങൾ എക്സാമിനേഷൻ കൺട്രോളർക്കും അതുപോലെ തന്നെ വൈസ് ചാൻസലർ കെ ടി ജലീൽ സർ എല്ലാവർക്കും തന്നെ ഞങ്ങൾ ഒരുപാട് മെയിലുകൾ അയച്ചു ഒരു സബ് സെന്റർ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയായിട്ടും ഒരു നടപടിയും ചെയ്തതായിട്ട് കണ്ടില്ല. എല്ലാ ജില്ലകളിലും ഒരു സബ് സെന്റർ അനുവദിക്കണമെന്ന് യൂണിവേഴ്സിറ്റിയുടെ അത്രയും കാര്യമായിട്ട് തന്നെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കണ്ണൂർ തന്നെ വേറെ ഒത്തിരി കുട്ടികളുണ്ട്. അതുകൂടാതെ വയനാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ഇങ്ങനെ എല്ലാ ജില്ലകളിലും കുട്ടികൾ ഇതേ ബുദ്ധിമുട്ടുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് പറയുന്നത് എക്സാം എഴുതാൻ പോവണ്ട, ഇത്രയും റിസ്ക് എടുത്തിട്ട് ട്രിവാൻഡ്രം വരെ എക്സാം എഴുതാൻ പോവണ്ട എന്നാണ് പറയുന്നത്. അടുത്ത വർഷം എക്സാം എഴുതിയാൽ മതി എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. രണ്ടാഴ്ച മുമ്പെങ്കിലും പരീക്ഷാ വിവരങ്ങൾ അറിയിക്കണമെന്ന നിയമവും ഇവിടെ നടപ്പാകുന്നില്ല. തിരുവനന്തപുരത്തെത്തി പരീക്ഷ എഴുതാൻ വടക്കൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാണെങ്കിലും താമസ സൗകര്യം എവിടെയും ലഭ്യമല്ല എന്നതാണ് ഇവർ നേരിടുന്ന പ്രശ്നം. അനുദിനം രോഗം വർദ്ധിക്കുമ്പോൾ ഈ കുട്ടികളുടെ ശാരീരിക മാനസികാവസ്ഥകളോ അവർ താമസിക്കുന്ന പ്രദേശങ്ങളോ പരിഗണിക്കാതെയുള്ള സർവകലാശാല നിലപാട് ഇവരുടെ ഭാവിയും ആശങ്കയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.